கண்மணி உறங்காத்த மனமோடி நிறமார்ந்த நினவோடி மோகார்த்ரமி மண் தோணியில் എങ്ങനെ തുടങ്ങണം പ്രിയേ? ഓ പൈങ്കിളി പൈങ്കിളി, അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് ഇച്ചിരി പൈങ്കിളി ഇല്ലെങ്കിൽ പിന്നെന്തോന്ന്? ആ വെൺമുകിലിൻ മഞ്ചലിലേറി വന്ന ഗന്ധർവ സുന്ദരി, എനിക്ക് നിന്നോടുള്ള ഒന്നിനും കയ്യും കണക്കുമില്ല. എന്നാൽ അളിയ, എന്റെ കയ്യിൽ കല്യാണ ചെലവിന്റെ മൊത്തം കണക്കുണ്ട്. നമുക്ക് എങ്ങനെയാ ആ കണക്കൊന്ന് നോക്കിയാലോ? അളിയ, ഇപ്പൊ ആ കണക്ക് നോക്കിയാ എന്റെ കണക്കൂട്ടില് മൊത്തം തെറ്റും. അതന്നെ അയ്യാ, ഓ ഉറക്കം മഞ്ഞളിയ. വെളുപ്പിന് 3 മണി വരെ ഇരുന്ന് ടി വി കാണുന്നവനാ ഇപ്പൊ ഉണക്കം വരുന്നെന്ന്. അതല്ലളിയ, ഞാനത് പിന്നെ അറിയാലോ. അളിയന് ടെൻഷൻ ഉണ്ടോ? ഒരെണ്ണം അടിച്ചാ മതിയളിയ, എല്ലാ ടെൻഷനും മാറും. അത് വേണോ? അടിയളിയ. അല്ലളിയ, ഈ ഞങ്ങള് തമ്മിലേ ഈ ചുണ്ടും ചുണ്ടും ഇങ്ങനെ ചേർന്ന് വരുമ്പോ മണം മതിയല്ലേ അളിയ? ഇതൊരു ഓളമുള്ളൂ അളിയ, പിന്നെ ചുണ്ടുമില്ല, കുറച്ച് ആള് കഴിയുമ്പോ മിണ്ടുവും ഇല്ല. അളിയനൊരു ചെറുതങ്ങ് അടിയളിയ. ആ മതി മതി, കുറച്ചുകൂടി ഇരിക്കട്ടളിയ. വെള്ളം വേണോ സോഡ വേണോ? വെള്ളം മതി. എന്തിനു വെള്ളം ഓക്കുന്നേ? സോഡ ആയിക്കോട്ടളിയ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ എനിക്കില്ലേ? അളിയില് വേണമെങ്കിൽ അളിയില് ഒഴിച്ചടിയളിയ. എന്റെ ടെൻഷന് ഞാൻ അടിച്ചു. അളിയ എന്റെ അല്ലേ ആദ്യ രാത്രി, അതിന് അളിയനെ എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്തിനാ ടെൻഷൻ? അളിയനെ പറ്റി ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടയ്ക്കും അളിയ. അളിയൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ആദ്യ രാത്രിക്ക് വേണ്ടി വെച്ചിരുന്ന ആപ്പിളാത്. ഉള്ള സിനിമയെല്ലാം കണ്ടിട്ട് അതുപോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുവല്ലേ അളിയ? എനിക്ക് ആപ്പിൾ വേണം. ആപ്പിൾ അല്ലേ ഇരിക്കുന്നേ, മക്കളെടുത്ത് കഴിച്ചോ. തൊട്ടോ, ഈ സമയത്താണോ കുട്ടികൾ ആപ്പിൾ തിന്നുന്നത്? പോയി കിടന്നുറങ്ങാൻ നോക്ക് അളിയ. പിള്ളേരായ തിന്നണം, തിന്നണ്ട പ്രായോ. പക്ഷെ ഇമ്മാതിരി മെനകെട്ട തീറ്റ തിന്നല്ല. എന്നാ പിന്നെ അളിയ, ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സമാധാനായി. മോഹിക്കും നീമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ. ഞങ്ങൾ ഇന്ന് ഇവിടെ എടാ കിടക്കുന്നേ? ഇവിടെയോ? നിങ്ങക്ക് അപ്പുറത്തെ റൂമിൽ കിടക്കാൻ മേലേ. അവിടെ നിന്റെ അളിയനും പെങ്ങളും കേറി വാതിലടച്ചു. എന്നാ പിന്നെ ഹാളിൽ കിടക്കരുതോ വല്യമ്മാവോ? ഹാളിലോ? ദുരിതാശ്വാസ ക്യാമ്പിൽ ആള് കിടക്കുന്നത് പോലെയാ അവിടെ നിരന്ന് കിടക്കുന്നത്. അല്ലടാ, എ സി ഇല്ലാണ്ട് ഒരു പോളെ കണ്ണടക്കാൻ വയ്യ. ഇവിടെ ആവുമ്പോ എ സി ഉണ്ടല്ലോ. എ സി കാരണം ആദ്യ രാത്രി മുടങ്ങുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. കേട്ടോ മോളെ, ഞങ്ങൾ ആദ്യ രാത്രി ഒന്ന് കാണണമായിരുന്നു. അതല്ല, ഇവള് ഭയങ്കര നാണക്കാരിയായിരുന്നു. എന്റെ മോളെ രാത്രി ഒരു 1-1.5 വരെ ഞാൻ അസാന്ത്രം പരിശ്രമിച്ചു. ഇവളൊന്നും മിണ്ടാൻ. അങ്ങനെ ഒടുക്കൊരു 3-3.5 ആയപ്പോ ഇവളൊന്ന് വാ തുറന്നു. പിന്നെ ഈ നിമിഷം വരെ അവള് വായൊട്ട് അടച്ചിട്ടുമില്ല, എന്നെ കൊണ്ട് വാ തുറപ്പിച്ചിട്ടുമില്ല. പിന്നെ മോളെ കണ്ടതറിയാം നാണമില്ലാത്തവളാന്ന്. വല്യമ്മാവാ, എട നാണം കുണിങ്ങിയല്ലെന്ന്. ഉറങ്ങണ്ടേ? വേണം. അടുക്കളയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഒരു പാ വിരിച്ചു തരാമായിരുന്നു. പണ്ട് ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ കൂടെ കിടക്കണോന്ന് വാശി പിടിച്ചിരുന്ന ചെറുക്കനാ. എന്റെ അമ്മാവ് അതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുവാണോ? അതെന്നെ പോലൊരു മുത്തച്ഛനാകുമ്പോഴേ നിനക്കതിന്റെ വിഷമം മനസ്സിലാവും. ഇങ്ങനെ പോയാ മുത്തച്ഛൻ പോയിട്ട് ഒരു അച്ഛൻ പോലും ആകാൻ പറ്റുമെന്ന് തോന്നണില്ല. വല്യമ്മാവാ, ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് മയങ്ങട്ടെ. എടാ, ആദ്യ രാത്രിയിൽ വരനും വധുവും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാതിരുന്നിട്ട് എന്ത് കാര്യം? കേട്ടോ മോളെ, ഇവന്റെ ജാതകം ഞാനൊന്ന് നോക്കി. കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവൻ 6 മാസത്തേക്ക് ശുക്രനാ. പക്ഷേ സൂക്ഷിക്കണം, ഇതിന്റെ കൂടെ രാഹുവിന്റെയും കേതുവിന്റെയും ചെറിയൊരു ഉപദ്രവം കൂടി ഉണ്ട്. ചെറുതൊന്നുമല്ല, ന്യായമായ ഉപദ്രവം ഉണ്ട്.
എന്നാ പിന്നെ സുലും കൂടി വാ, നമുക്കൊന്ന് നടു നിവർത്താം. ഭാഗ്യരാജേ, അവര് കട്ടിലെ നടു നിവർത്തട്ടെ, നമുക്കിവിടെ താഴെ നടു നിവർത്താം. അമ്മോ, പായവിരിക്ക് ഭാഗ്യരാജേ. നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖ സിംഹാസനം നൽകി തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്ന സിംഹാസനം നൽകി എന്താടാ ഞാൻ അപ്പുറത്ത് കിടന്നോട്ടെ? എന്തിനാടാ നീ ഇപ്പൊ അപ്പുറത്ത് കിടക്കുന്നേ? കട്ടിലേലോ കിടത്തത്തില്ല, കട്ടിലിന്റെ അടുത്തെങ്കിലും ഒന്ന് കിടന്നോട്ടെ. എന്തിനാടാ? ഞാനും ഈ കട്ടിലും തമ്മി അത്രയ്ക്കും എന്തുണ്ടമ്മാവ? മോനെ, എത്രയും പെട്ടെന്ന് നീ ഒരു അച്ഛനായി കാണണമെന്നാ ഈ വല്യമ്മാവന്റെ ആഗ്രഹം. ആഗ്രഹം മാത്രം പോരമ്മാവാ, അതിനുള്ള സഹചര്യം കൂടി തരണം. അങ്ങനെ പറ, ഉറങ്ങി. സൂക്ഷിക്കുന്നുണ്ടല്ലേ? അങ്ങനെ അമർത്തി തിരുമ് വാദത്തിന്റെ ആണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു മരവിപ്പ്. ഇതെപ്പ മാറിക്കിടന്നു? സുലു സുലു, ഉറങ്ങിയ? ഈ അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റുമോ? ഭാഗ്യരാജേ, നീ ഉറങ്ങാതെ തന്നെ ആന കളിക്കുവാന്നു? ഓ, ഇതിനൊന്നും ഉറക്കമില്ലേ? എന്റെ വസ്തു ചേട്ടാ, ദാ ചായ. സുലു, വല്യമ്മാവനും അമ്മായിയും പോയോ? ഏ ഇല്ല, അവർ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളന്നാ പറഞ്ഞേ. ഒരാഴ്ചയോ? മോളെ സുലോചനേ, അമ്മാവന് കുളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയേ. ഓ, ചൂടാക്കി തരാം. അത്രയും ചൂട് വേണ്ട. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്റെ വീട്ടിലാണ് വീട് പണി നടക്കുന്നോണ്ട് ഇതിലും കഷ്ടവാ. ഐഡിയ എന്താ ചേട്ടാ? നിനക്ക് ജോലിയുടെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് മുങ്ങുന്നു, ഊട്ടിയിൽ പൊങ്ങുന്നു, എന്നിട്ട് അവിടെ തങ്ങുന്നു. ഓക്കെ. താഴ്വരയിൽ തക്കടപ്പ് പൊക്കുമ്പോൾ മഞ്ഞണി പൊട്ടുതൊക്ക് രാത്രിമുള്ള പൊക്കുമ്പോൾ പ്രണയനില ട്ടിന്ന് വരുന്നടാവേ. അപ്പൊ ചേട്ടൻ മലയാളി ആയിരുന്നു? ആ, മലയാളിയൊക്കെ തന്നെയാ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങള് ചാകാൻ വന്നൊന്നും അല്ല, ഞങ്ങളേ ഭാര്യയും ഭർത്താവുക. നോക്കിയേ, നല്ല ചേർച്ചയില്ലേന്ന്. ആനപ്പിണ്ടത്തിന് സ്വർണമാല ഇട്ട പോലെ ഉണ്ട്. എന്റെ ഭാര്യനെ ആനപ്പിണ്ടെന്ന് വിളിച്ചാണ്ടല്ല. വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് ഇച്ചിരി കടുകും മുളകും കൂടി ഒഴിഞ്ഞിട്ടേക്കണം, ഇല്ലേ കണ്ണ് കിട്ടും. ഓ, എന്നിട്ട് വേണം ആ കടുകും മുളകും കൂടി ഈ കൊച്ചിനെ പ്രാകാൻ. നല്ല തണുപ്പ് അല്ലേ ചേട്ടാ?
ഇവിടത്തെ തണുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? കുടുംബമായിട്ട് വരുമ്പോ വലിയ തണുപ്പുണ്ടാവൂല, ഭാര്യയും ഭർത്താവുമായിട്ട് വരുമ്പോ ചെറിയൊരു തണുപ്പുണ്ടാവും. എന്നാ കാമുകി കാമുകന്മാരായിട്ട് വന്നാലോ തണുപ്പോട് തണുപ്പാ. ശരിയാ, കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോ എന്നാ തണുപ്പായിരുന്നു. അല്ല, കഴിഞ്ഞ ഡിസംബർ ഭയങ്കര തണുപ്പായിരുന്നു പത്രത്തിൽ ഉണ്ടായിരുന്നു. അതാ എന്നാ പിന്നെ നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്ക്. മാണിക്ക ചെമ്പഴുത്ത മാണിക്ക ചെമ്പഴുത്ത എന്താടോ? അതെ, ഈ സൂയിസൈഡ് പോയിന്റ് എവിടെ? ആ കാണുന്നതാ. ആഹാ, എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. അയ്യോ, അയ്യോ, ഇതെന്താ ആഴ്ചയാണ്? കണ്ടിട്ട് തലകറങ്ങണല്ലോ. താൻ ചാടി മരിക്കുന്നു പറഞ്ഞിട്ടോ? അതെ, എനിക്ക് ഇത്ര വലിയ സൂയിസൈഡ് പോയിന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മരിച്ചാ മതി. താൻ എന്തിനാ ആത്മഹത്യ ചെയ്യണേ? ജീവിതം മടുത്തിട്ട്. എന്താ, സാമ്പത്തിക പ്രശ്നം വല്ലതാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ, മാനസിക പ്രശ്നമാണോ? ഏയ്, പിന്നെ എങ്ങനെയാണോ തനിക്ക് ജീവിതം മടുത്തത്? എനിക്കല്ല ജീവിതം മടുത്തത്, പിന്നെ എന്റെ കൂടെ ജീവിച്ച് എന്റെ ഭാര്യക്കാണ് ജീവിതം മടുത്തത്. അതിന് താൻ എന്തിനാണോ ആത്മഹത്യ ചെയ്യുന്നത്, ഭാര്യ അല്ലേ ആത്മഹത്യ ചെയ്യണ്ടേ? അതിനവള് ചെയ്യണ്ടേ സുഹൃത്തേ? ഓയ് ഓയ്, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തർമാരും ഇറങ്ങിക്കോളും. ചേട്ടാ നോക്കിക്കേ, എന്തോ വലിയ മലയാ. ചേട്ടാ പെട്ടെന്ന് മുകളിലെത്താൻ എന്താ വഴി? താഴേക്ക് ചാടിയാ മതി, പെട്ടെന്ന് മുകളിലെത്താം. പിന്നെ ഈ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഒന്ന് പറഞ്ഞാ രണ്ടായിട്ട് തിരിച്ചു പറയും. ആണോ? ഇതേ കേട്ടോ, ഹലോ ഹലോ ഹലോ. ഇത് കൊള്ളാലോ, ഞാനും നോക്കട്ടെ. ഹലോ, എന്തോ? ഏ, ഞാൻ ഹലോ എന്ന് വെച്ചപ്പോ എന്തോ നല്ലോ തിരിച്ചു കേക്കുന്നു. ഒന്നുകൂടി നോക്കാം. ഹലോ, എന്തോ? ആരാ? അളിയനാണേ. അയ്യോ, അളിയൻ. അളിയൻ ഇവിടെ എത്തിയോ? ഞാൻ മാത്രല്ല അളിയ, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. അമ്മീ, അച്ഛ, പെങ്ങളെ, നിങ്ങളെ കൂടി കൊണ്ടുവരാമായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ, അല്ലേ സുലു? അതെ അതെ. അതാടാ സ്നേഹം, നിങ്ങൾ വിചാരിച്ചപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങ് എത്തിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പിന്നെ അല്ല, വയ്യാത്ത അമ്മാവൻ അങ്ങനെ ചുരം കയറി എത്തി. എന്റെ അളിയ അമ്മാവന് വലുവല്ലേ? കേട്ടം വലിച്ചു കയറിഞ്ഞു പോന്നു. വലിഞ്ഞു കയറി എന്ന് പറയുന്നതായിരുന്നു കറക്റ്റ്. ഉണ്ടായിരുന്നു ജയിച്ചു വന്നതാ നാത്തൂനെ, പക്ഷെ അവസാനം തോപ്പിച്ചു കളഞ്ഞില്ലേ. എടാ സെക്യൂരിറ്റി പോയിന്റ്, ഇവിടെ ഈ സൂസന്നയുടെ പോയിന്റ് എവിടെയാ? സൂസന്നയുടെ പോയിന്റോ? ആ, ഇവിടെ വന്ന സൂസന്നയുടെ പോയിന്റ് കാണാന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ. എന്റെ കാരണവരെ അത് സൂസന്നയുടെ പോയിന്റ് അല്ല. പിന്നെ സാവത്രിയുടെ പോയിന്റ് ആണ്? അതൊന്നും അല്ല, സൂയിസൈഡ് പോയിന്റ്, ആത്മഹത്യാ മുനമ്പ്. ആ കാണുന്ന നാത്തൂനെ, ആ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഒന്ന് പറഞ്ഞാൽ അത് രണ്ടാക്കി തിരിച്ചു പറയും. ഓ, ഇതാണ് ഇത്ര വലിയ പ്രത്യേകത. ഇങ്ങനെ തള്ളയോട് ഒന്ന് പറഞ്ഞാ മതി, ഒമ്പതാക്കി തിരിച്ചു പറയും. അനുവാദം ചോദിക്കാൻ താൻ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതല്ലേ സാർ, നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാ പിന്നെ വാളിയ, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാം. എന്തിന്? ഞങ്ങളൊക്കെ ഒരുപാട് എടുത്തല്ലേടാ, നിങ്ങളല്ലേ പുതുമോടികൾ, നിങ്ങൾ എടുക്ക്. എന്റെ അളിയ വന്ന് കേറി നിക്ക്. ഇങ്ങോട്ട് കേറി നീ. ആ അങ്ങനെ സാർ, കൊഞ്ചൻ തള്ളുങ്കോ സാർ. ആയിക്കോട്ടെ. എന്നാ സാർ ഇത്? തള്ളാൻ പറഞ്ഞു തള്ളി. അതല്ലേ സാർ, കൊഞ്ചം തള്ളി സേർന്ന് നിക്കുങ്കോ, അത് താൻ സൊന്നേ. ആ മതിയാ. കൊഞ്ചം സ്മൈൽ സാർ, റെഡി സ്മൈൽ. എന്നാ അളിയ, ഇവിടെ ചെറിയൊരു വിടവെടുപ്പുണ്ട്, അവിടെ നമുക്ക് മിന്നുമോളെ കൂടി ഇരുത്താം. ആയിക്കോട്ടെ. അപ്പൊ സാർ റെഡി സ്മൈൽ. എന്നാ അളിയ? അല്ല, ഇവളിവിടെ ഇരുന്നിട്ട് ഇവളുടെ മുഖത്ത് ഭയങ്കര വിഷമം ഫീൽ ചെയ്യണം. നമുക്ക് ചിന്നുമോളെയും കൂടെ ഇവിടെ ഇരുത്തിയാലോ? ഇരുത്ത്. മാമനല്ലേ, അല്ലാണ്ട് കോക്കാം ബീച്ച് ഒന്നും അല്ലല്ലോ. ഇവിടെ ഇരുന്നു സാർ റെഡി സാർ സ്മൈൽ. എന്നാ അളിയ വിഷയം? അവളുടെ പിള്ളേരെ മോഹം കണ്ടില്ലേ, വിഷമിച്ചിരിക്കണു. എന്ത് വിഷമം? ഞാനിങ്ങടെ ഇരിക്കാം. ഇച്ച മാറിയിരുന്നേ. ആ ഓക്കെ. ആഹാ, ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾ മാറിയിക്കോണോ? വാ ഇങ്ങോട്ട്, ഇനിയിപ്പോ എപ്പോഴാ സമയമുള്ള? ബാബാ കേറിയിരുന്നേ. എന്നാ ഞാനും കൂടെ ഇരിക്കാടാ.
നിന്റെ തീപ്പെട്ടിയിൽ നിനക്ക് മര്യാദക്ക് മലയാളത്തിൽ പറയാൻ പാടില്ല. എന്നാ സാർ ഇത് ഇപ്പടിയെല്ലാം എന്നടാ നീ ഫോട്ടോ എടുക്കാൻ വന്നാ ഫോട്ടോ എടുക്കണം. ഡേയ് വേണ്ട ഡേയ്നോ ഈ നടേശന്റെ മുഖത്ത് നോക്കി ഇന്ന് വലിയ അരിപ്പ എന്ന് വിളിച്ചിട്ടില്ല അറിയോ? ഇടില്ലടാ നിന്നെ ഞാൻ. എന്തിനാളിയ അയാളെ ഇങ്ങനെ ഇട്ട് തല്ലണത്? അളിയും പോളിയാ ഇത് ഞാൻ നോക്കിക്കോളാം. അളിയന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നിട്ട് അളിയൻ എന്നോട് തന്നെ ഇത് പറയണം. എന്ത് കാര്യത്തിന് കൂട്ടുന്ന? ചൊവ്വാദോഷമുള്ള അളിയന്റെ ജാതകം മറച്ചു വെച്ച് ഞാൻ അളിയന്റെ കല്യാണം നടത്തി തന്നില്ലേ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നല്ലേ. ചൊവ്വാദോഷമുള്ള ആങ്ങളെയാണല്ലേ എന്റെ തലയെ കെട്ടിവെച്ചത്. അളിയാ എന്നോട് ഇത് വേണ്ടരുത്. അളിയൻ ഇത്രയും ചൂടാവാൻ ഞാൻ ചൊവ്വാദോഷത്തിന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ. അല്ലാതെ അളിയൻ ആറു മാസം പീഡന കേസിൽ അകത്ത് കിടന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ പീഡന കേസിൽ പ്രതിയാണല്ലേ. പീഡന കേസ് അല്ലടി, പിടിയാന കേസ്. ഞങ്ങൾ അടുത്തൊരു അമ്പലത്തിൽ പിടിയാനെ കൊണ്ടുവന്നു. ഇപ്പൊ അതിന്റെ വാലന്ന് ഞാനൊരു രോമ ഊരിക്കൊണ്ട് ഓടി. ആ കേസ് അളിയാ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊക്കെ ഒന്ന് പോയി തരാവോ? അത് ശരി, ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടാതായി. നീ എന്നാ കാണാൻ നിക്കുവാ, വാ പോവാ. സുലു വേണ്ട, മിണ്ടണ്ട. പിണങ്ങല്ലേ മുത്തേ, മുത്തേ പൊന്നേ പിണങ്ങല്ലേ. എന്തേ കുറ്റം ചെയ്തു ഭാഗ്യരാജാണ്. ആണോ ശരിക്കും? ഓ ശരി ശരി ശരി, ഓക്കെ. എന്താ ചേട്ടാ? എടി നമ്മൾ കല്യാണത്തിന്റെ ഡ്രസ് എടുത്തില്ലേ, ആ ടെക്സ്റ്റൈൽസ് എല്ലാം നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം നമുക്ക്. ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ്. അളിയാ അപ്പൊ ഇനി നമുക്ക് ഹൈദരാബാദിൽ വെച്ച് കാണാം. കയ്പും മധുരവും നിറഞ്ഞ ജീവിത അനുഭവങ്ങളുമായി ഭാഗ്യരാജിന്റെ ജീവിതയാത്ര തുടരുന്നു.